ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു RS200 ആണ്. പക്ഷേ ഇതൊരു RS200 ആണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതൊരു കാര്യം പനികല V4 ബേസ് ചെയ്ത മോഡിഫൈ ചെയ്ത ഒരു RS200 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ആദ്യം തന്നെ ഞാൻ ഈ വണ്ടി ചുറ്റും ഒന്ന് കാണിക്കും, ഒരു ഓവർവ്യൂ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഈ ഓവർവ്യൂ കണ്ടിട്ട് തന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ വീഡിയോക്ക് അവസാനം വരെ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി കാണാൻ? അടിപൊളിയല്ലേ? എനിക്കിഷ്ടമായി കേട്ടോ. ആദ്യം തന്നെ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല, വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൽ ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ DR-ൽ ഡുക്കാറ്റി പനികലിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ഒരു സെയിം DR-ലെ സെറ്റപ്പ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ഫുള്ളായിട്ട് വർക്കിംഗ് ഒക്കെ ആട്ടോ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഫുള്ള് ഫ്രണ്ടിൽ വരുന്ന കിറ്റ്, പിന്നെ സൈഡിലെ ഫെയറിങ്സ്, ഈ ഇതിൻ്റെ വിംഗ്ലെറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ഓണർ സ്വന്തമായിട്ട് മേക്ക് ചെയ്തതാട്ടോ. കസ്റ്റം മെയ്ഡ് കൈപ്പണി. പിന്നെ ഇതിൻ്റെ മൺകാട്, അതൊക്കെ സ്വന്തമായിട്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത കേട്ടോ. അതായത് ഡുക്കാറ്റിയിലെ പോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കണ്ട് പുള്ളി അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ സാധാരണ RS200 സിംഗിൾ ഡിസ്ക്കാണ് വരുന്നത്, ഇതിൽ ഡബിൾ ഡിസ്ക്കാണ് വരുന്നത്. അത് ഫുൾ രണ്ടും ഫംഗ്ഷനിലാണ്. അതിൻ്റെ കൂടെ തന്നെ ABS വർക്കിംഗ് ആണ്. പിന്നെ USD4 KTM-ൻ്റെ USD4. പിന്നെ KTM-ൻ്റെ തന്നെ അലോയും കൂടിയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് മീറ്റർ സൈഡിലേക്ക് വരികയാണെങ്കിൽ, RS200 മീറ്റർ ഫുള്ള് എടുത്ത് കളഞ്ഞ് അവിടെ ഡൊമിനാറിൻ്റെ മീറ്ററാണ് കയറ്റിയേക്കണത്. അത് ഫുള്ളായിട്ട് വർക്കിംഗ് ആണ്. അതിനകത്ത് RPM, സ്പീഡോ മീറ്റർ കാര്യങ്ങൾ, പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ്, എല്ലാം തന്നെ വർക്കിംഗ് ആട്ടോ. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ RC390 ഹാൻഡിലാട്ടോ. പിന്നെ ഈ ഫ്യൂൽ ടാങ്ക് വരുന്ന RS200 സ്റ്റോക്ക് ഫ്യൂൽ ടാങ്ക് തന്നെയാട്ടോ വരുന്നത്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയ സൈഡിൽ ചെറിയ ഫെയറിങ്സ് പിടിപ്പിക്കാനായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടില്ല, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും അതിനകത്ത് വരുത്തിയിട്ടില്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഇത് ഇവിടെ ഡുക്കാറ്റിയുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഡുക്കാറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇവിടെ വിംഗ്ലെറ്റ് കണ്ടോ. ഇത് ഈ സാധാരണ നോർമൽ ഡുക്കാറ്റിയിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം ഒരു കോപ്പി എന്നൊക്കെ വേണം പറയാം. അതുപോലെ തന്നെയാണ് ആ വിംഗ്ലെറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡുക്കാറ്റിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ ചെയ്തേക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതിനകത്ത്. പിന്നെ ഈ സൈഡിലത്തെ ഫെയറിംഗ് മൊത്തം എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു കസ്റ്റം മെയ്ഡ് ഫെയറിംഗ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. ഡുക്കാറ്റിയുടെ ഒരു സെയിം ഒരു സെറ്റപ്പ് പോലെ തന്നെ ചെയ്തേക്കുന്ന കേട്ടോ. അതൊക്കെ അതേ തന്നെ ഒരു പനികാല V4 എന്നൊരു എഴുത്തും കാര്യങ്ങളും സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ, അത് ബ്ലൂയിലൊരു ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ വന്നേക്കണത് തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് വണ്ടി നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നമുക്കത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. വണ്ടിയിൽ റിയർ ഡിസ്കും KTM-ൻ്റെ തന്നെയായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കാലിപ്പർ വരുന്നത് ബജാജിൻ്റെ തന്നെ സ്റ്റോക്ക് കാലിപ്പർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ ഫ്രണ്ട് ബ്രേക്ക് RCB-യുടെ ലിവറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈഡ്രോളിക് ലിവറാണ്, നല്ല സ്മൂത്താണ് കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡ്യൂക്ക് 390-യുടെ ക്ലച്ച് ലിവറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഈ സ്പോക്കറ്റ് കാണാവുന്ന രീതിയിൽ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് പീസായിട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് ആ സ്പോക്കറ്റ് കറങ്ങുന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ചെയ്തേക്കുന്നത് കാണാൻ. പിന്നെ ഈ പീസൊക്കെ ഉണ്ടോ, ഇതൊക്കെ സ്വന്തമായിട്ട് പുള്ളി ഉണ്ടാക്കിയെടുത്തേക്കാം കേട്ടോ. അതിനകത്താണ് ആ മീറ്ററൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫോർക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആണെന്നൊക്കെ ഒരു തോന്നുന്ന രീതിയിലൊരു അത് ഇലക്ട്രോണിക്കിൻ്റെ പാർട്സൊക്കെ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഡമ്മി പീസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാനൊരു രസമാണ് കേട്ടോ. അത് വർക്കിംഗ് അല്ല, പക്ഷേ അത് കാണാനൊരു ലുക്ക് വൈസ് നോക്കുമ്പോൾ അത് നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ത്രോട്ടിൽ വരുന്ന MD-യുടെ ത്രോട്ടിലാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന KTM ഡ്യൂക്ക് 390-യുടെ ഫുൾ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്, സ്വിച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ അത് വർക്കിംഗ് ഒന്നുമല്ല, വെറുതെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതിനകത്ത് ബാക്കി പാസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇനി നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഡുക്കാറ്റിയുടെ പോലെ തന്നെ ഒരു സ്ലൈഡ് സ്റ്റാർട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്യൂൽ പമ്പും കാര്യങ്ങളെല്ലാം ഓണാവും. അതിൻ്റെ ഒന്നുകൂടി സ്ലൈഡ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും കേട്ടോ.
പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പൊക്കെ വന്നിരിക്കുന്നത്, RS200 സ്റ്റോക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെയായിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ അകത്തേക്ക് കയറ്റി ഫുള്ള് ഫങ്ഷനായിട്ട്, അതായത് ശരിക്കും റോഡിൽ കാണാവുന്ന രീതിയിലൊക്കെ തന്നെയായിട്ടോ ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് വർക്കിംഗ് ആണ്. അപ്പോൾ രാത്രിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കസ്റ്റം അതിനകത്ത് പീസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വെളിച്ചം കിട്ടുന്ന രീതി തന്നെയാട്ടോ അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഡുക്കാറ്റിയുടെ പോലെ തന്നെ ആ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ടെയിൽ അസംബ്ലി ഒക്കെ ആയിട്ട് വന്നേക്കണത്. ഇതിനകത്ത് പാർക്ക്, ബ്രേക്ക് ലൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആട്ടോ. ഇൻഡിക്കേറ്ററൊക്കെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും വർക്കിംഗ് ആണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടാകും. നല്ല അതിന് നല്ല ഒതുക്കിയ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. നല്ല ഡുക്കാറ്റിയുടെ പോലെ തന്നെ അത്രയും ശരിക്കും ഡുക്കാറ്റി തന്നെയെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് അണ്ടർബെല്ലി വന്നിരിക്കുന്ന പീസ്, അത് നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. അതായത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് കസ്റ്റം ചെയ്ത പീസ് ഇങ്ങനെ ഒരു പീസായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന RS200 വെക്കാനായിട്ട് കേട്ടോ. അതിപ്പോൾ ഒരുപാട് പേര് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള പോലെ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നടാ വണ്ടി കാണാൻ രണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഫാൻസാണോ? ആ എല്ലാവരും ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ കേട്ടോ, ഒരു വണ്ടി കാണാൻ വേണ്ടി വന്നാ. പിന്നെ ഈ വണ്ടിയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ ടാങ്കിൽ ഡുക്കാറ്റി എന്നും പിന്നെ ഈ പുറകിൽ ഡുക്കാറ്റിയുടെ ഒരു ബാഡ്ജ്, ഒരു എംബ്ലം, ആ ഒരു ലോഗോ ഇല്ല ഡുക്കാറ്റിയുടെ, അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കുന്നു ഡുക്കാറ്റിയുടെ ആ സൈ. എടാ നിങ്ങളെടുക്കാം ഈ പിള്ളേർ, അവരുടെ അവരെ ചേർത്തൊരു വീഡിയോ എടുക്കണം എന്നാട്ടാ പറഞ്ഞത്. ഈ പിള്ളേരെ കാണിച്ചു തരാം, ഇവിടെ അടുത്തുള്ള പിള്ളേരെ കേട്ടോ. മതിയോടാ, ഒരു ഹായ് പറഞ്ഞേരെ. ബായ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോയെക്കുറിച്ചും ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വണ്ടിയായിട്ട് കാണുന്നവരെ ബൈ ബൈ.